അപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും പല സ്ഥലത്തും ഇട്ടിതൊക്കെ കുറച്ച് ഫോട്ടോ കണ്ടിട്ടുണ്ട് നല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോർട്രേറ്റ് ആയിട്ട് നമുക്ക് നമുക്കിതാണൊക്കെ ഫോണിൽ എടുക്കാൻ പറ്റുമെങ്കിൽ ഇതാണെങ്കിൽ എഡിറ്റ് ചെയ്താക്കാൻ പറ്റത്തില്ല അപ്പോൾ നമ്മൾ നമ്മളതിന്ന് നമ്മൾ സ്നാപ്ചാട്ട് ഉപയോഗിച്ച് ചെയ്യാൻ പോവാണ് അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ ഇട്ടേക്കുക അപ്പോൾ നമ്മൾ എന്തായാലും ഇതിന് മുമ്പേ ഞാൻ ഈ ഫോട്ടോ ഒന്ന് എഡിറ്റ് ചെയ്ത് നോക്കിയായിരുന്നു അപ്പോൾ അതിൻ്റെ റിസൾട്ടാണ് ഈ കാണുന്നത് നമ്മളിതിന് അയ്യ്ക്ക് ഒക്കെ പ്രത്യേക ഒരു കളർ കൊടുത്ത് അപ്പോഴാണ് ഈ ഇമേജിൻ്റെ ഒരു ഫിനിഷിങ് വന്നത് അപ്പോൾ എന്തായാലും ഇതൊന്ന് നമുക്ക് മാറ്റാം അപ്പോൾ നമുക്ക് എങ്ങനെ എഡിറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ നമുക്ക് അതിനായിട്ട് നമുക്ക് എഡിറ്റിലോട്ട് പോയിട്ട് നമ്മൾക്ക് അതിനകത്ത് ഇതാദ്യമേ കുറച്ച് ഹീൽ ചെയ്യണം അപ്പോൾ ഈ ഒരു ഇമേജിനകത്ത് അത്രയ്ക്ക് നന്നായിട്ട് ഹീൽ ചെയ്യാനൊന്നുമില്ല അപ്പോൾ ഞാൻ ചുമ്മാ അതായത് നമ്മുടെ ഈ തൊപ്പിയുടെ മണ്ടയ്ക്കുള്ള ഈ സംഭവം ഹീൽ ചെയ്ത് കളയാണ് അപ്പോൾ നമ്മുടെ ഫോണിലൊക്കെ എടുക്കുമ്പം ഞാനിപ്പോൾ പിക്സൽസിൽ നിന്നുള്ള ആപ്പിൽ എന്താ വെബ്സൈറ്റിൽ നിന്നാണ് ഡൗൺലോഡ് ചെയ്തത് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം പിന്നത് നല്ല ക്ലാരിറ്റി ഡാണ് അപ്പം അതിനകത്ത് ഹീലൊന്നും ചെയ്യാനില്ല എന്നിട്ട് നമുക്ക് അടുത്തായിട്ട് എച്ച് ഡി ആർ സ്പേസ് ആണ് അതിനകത്ത് നമുക്ക് പീപ്പിൾ എടുത്തിട്ട് അതിനകത്ത് നമുക്ക് ഫിൽറ്റർ സ്ട്രെങ്ത് ട്വൻറ്റി ആ ഒരു റേഞ്ചിലേക്ക് വെച്ചിട്ട് നമുക്ക് ബ്രൈറ്റ്നെസ്സും ഇതും അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് അപ്പം നമുക്ക് നമ്മുടെ ആ ആ ഫോട്ടോയ്ക്ക് പറ്റുന്ന രീതിയിൽ തന്നെ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പം നമുക്കിന്ന് സൂം ചെയ്ത് നോക്കാം കാരണം ഇത് റൊട്ടേറ്റ് ചെയ്ത് വെച്ചതുകൊണ്ട് നമുക്ക് അത്ര ക്ലാരിറ്റി റെക്കോർഡ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റത്തില്ല അതാണ് ഈ ഇടയ്ക്കിടയ്ക്ക് സൂം ചെയ്യുന്നത് സാധാരണ ഞാൻ നേരെ തിരിച്ച് വെച്ചാണ് എടുക്കുന്നത് അപ്പോൾ ഈ പ്രശ്നം വരുന്നില്ല അപ്പോൾ നമ്മൾ ഫിൽറ്റർ സ്ട്രെങ്ത് ഇപ്പോൾ ഒരു പതിനാറ് വെച്ചാൽ അപ്പോൾ നമുക്ക് ബിഫോർ ആൻഡ് ആഫ്റ്റർ നോക്കുമ്പോൾ കാണാം ഇച്ചിരി കൂടെ ഒരു ഡാർക്ക് ആയിട്ടുണ്ട് നമ്മുടെ ഉള്ള ഓവറോൾ ഇമേജ് അപ്പോൾ നമ്മൾ ഇനി അടുത്തായിട്ട് ഇതായി ഈ ടൂളാണ് എടുക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടൂൾ എടുക്കുമ്പോൾ അതിനകത്ത് പല രീതിയിലുണ്ട് അപ്പം നമുക്കിനകത്ത് ഇവിടെ നിൽക്കിയപ്പോൾ ബ്രൈറ്റ്നെസ്സും കോൺട്രാസ്റ്റും ഗ്രെയിനും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ ഇവിടെ നമുക്ക് പല കളറിൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റിലോട്ട് വരുത്താം അപ്പം നമ്മൾ എന്തായാലും ഇവിടെ സാധാ തന്നെ കൊടുക്കുവാണ് എന്നിട്ട് നമുക്ക് ബ്രൈറ്റ്നസ്സും അതൊക്കെ വേണ്ടുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാം അപ്പം നമുക്കിതിൻ്റെ കറക്റ്റ് തന്നെ ആയിട്ട് വേണമെന്നില്ല അപ്പം നമ്മൾ നമ്മുടെ ഫോട്ടോയ്ക്ക് പറ്റുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യണം ഗ്രെയിൻ ഒരു പൊടിക്കുപോലും ഇവിടെ ഉണ്ടാവും കാരണം ഗ്രെയിൻ നമുക്ക് ആവശ്യം വരുന്നില്ല അപ്പം നമുക്ക് ഇതായം ഇവിടെ ഏതാണ്ട് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇരുപതി എന്നാലും നമുക്കൊരു ഫെയ്ഡ് ഈ ലുക്ക് വരുന്നുണ്ട് അത്രയ്ക്ക് അങ്ങോട്ടൊരിതായിട്ടില്ല ഇപ്പം നമുക്ക് എന്തായാലും ഈ ഒരു കർവ് ടൂൾ എടുത്തിട്ട് നമുക്ക് ഇതിനകത്ത് ആർ ബി ജി ആക്കിയിട്ട് ഫുൾ ബ്ലാക്ക് ഇമേജ് ആക്കാം എന്ന് വെച്ചാൽ നമ്മുടെ ഇമേജ് മൊത്തത്തിൽ ബ്ലാക്ക് ആയിട്ട് നമുക്ക് വീട് അടിച്ചിലോട്ട് പോകാം അതുകൊണ്ട് തന്നെ അത് കർവ് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഡ്രോ ചെയ്യാം അപ്പോൾ ഇവിടെ ഡ്രോ ചെയ്യേണ്ട എന്ന് വെച്ചാൽ നമ്മുടെ ഈ ബാക്ക്ഗ്രൗണ്ട് മൊത്തം നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോവാണ് അപ്പോൾ നമ്മൾ ഈ ബാക്ക്ഗ്രൗണ്ട് മൊത്തം ചെയ്ത് ചേഞ്ച് ചെയ്ത് ബ്ലാക്കിലോട്ട് വരുത്താൻ പോവുകയാണ് അപ്പോൾ നമ്മുടെ ഈ ബാക്ക്ഗ്രൗണ്ട് മൊത്തത്തിൽ നമ്മൾ ബ്ലാക്കിലോട്ട് വരുത്തുമ്പോഴാണ് ഇതിൻ്റെ ഒരു പോർട്രേറ്റ് ഡാർക്ക് പോർട്രേറ്റ് ശരിയാവുന്നത് ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോൾ എല്ലാ ഈ ഒരു ഏകദേശം എല്ലാ ഒരു ഇമേജിനും ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് ആണ് അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് അല്ലെങ്കിൽ ചെയ്തില്ലേൽ നമുക്ക് വലിയ പ്രശ്നമൊന്നും വരുന്നില്ല നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെ ആയിരിക്കും നല്ലത് എന്നിട്ട് നമുക്ക് ഇവിടെ ഇനി നമ്മൾ ചെറുതായിട്ടൊരു ഫെയ്ഡി ആക്കിയിട്ട് നമ്മൾ ടിക്ക് ചെയ്യണം എന്നിട്ട് അതേ കണക്ക് ഒന്നും കൂടെ നമ്മൾ വീടേ പോകുന്നു എന്നിട്ട് അത് കണക്ക് തന്നെ ഡ്രോ ചെയ്യുന്നു അത് ഇടക്ക് തന്നെ നമുക്ക് ആവശ്യമുള്ളിടത്തൊക്കെ ഡ്രോ ചെയ്യുന്നു അതായത് ആവശ്യമുള്ളിടത്തെന്ന് വെച്ചാൽ നമ്മുടെ ആ ഫേസിൽ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന സ്ഥലത്തൊക്കെ ഈ നന്നായിട്ട് ഒരു ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന സ്ഥലത്തൊക്കെ നമ്മൾ അത് കണക്ക് ചെയ്യുന്നു അപ്പം നമ്മുടെ ഈ നല്ല ലൈറ്റനിങ് വരുന്ന ഓരോ സ്ഥലത്തും നമ്മൾ നൂറ് കറിൻ്റെ നൂറ് ശതമാനം ആക്കിയിട്ട് ചെയ്യുന്നു അപ്പോൾ നിങ്ങൾക്ക് അഥവാ ഇങ്ങനെങ്ങനെ തെറ്റിപ്പോയാൽ നിങ്ങൾക്ക് സാരൊരു സൈഡിലോട്ടാക്കിയിട്ട് ഇങ്ങനെ റേസ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട് അതൊക്കെയാണ് അപ്പുറത്ത് ഹൈടെ ഓപ്ഷനൊക്കെ നമുക്ക് ഈ നമ്മളിത് എവിടൊക്കെ വരയ്ക്കുന്നതെന്ന് നമുക്ക് കറക്റ്റായിട്ട് ഒരു റെഡിൽ നമുക്ക് കാണാവുന്നതാണ് അപ്പം നമുക്ക് ഇപ്പം ഇതിന് വലിയ പ്രാധാന്യം ഇല്ല അപ്പം നമുക്ക് ഇതൊരു ഏകദേശം ഒരു രൂഹം വെച്ച് നമുക്ക് ആ ഹൈലൈറ്റിലൊക്കെ വരയ്ക്കാൻ ഇനിയാണ് നമ്മൾ ഈ ബ്രഷ് എടുത്തിട്ട് നമുക്ക് ഇതിനകത്ത് ഈ ഇതിനകത്ത് ഈ ബ്രഷിനകത്ത് നമുക്ക് എസ്പോഷറെന്ന് പറയുന്ന ടൂൾ മാത്രമേ ആവശ്യമുള്ളൂ കാരണം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജാണ് അപ്പം നമുക്കിവിടെ എസ്പോസറൊക്കെ കൂട്ടിയിട്ട് ഇവിടെ ഹൈലൈറ്റ് വരുന്നിടത്ത് നമുക്ക് നന്നായിട്ട് ഹൈലൈറ്റ് വരുന്നിടത്തൊക്കെ നമുക്ക് ഹൈലൈറ്റ് ഇട്ട് കൊടുക്കാം അതൊക്കെ തന്നെ നമുക്ക് എന്ത് ഇറൈസും ചെയ്യാം അപ്പം നമ്മൾ ഈ ഈ ഒരു സമയത്ത് ഹൈലൈറ്റ് മാത്രമേ ചെയ്യുന്നുള്ളൂ കാരണം ഹൈലൈറ്റിൻ്റെ എന്താ സീറോ പോയിൻ്റ് മൈനസ് ആകുമ്പോഴത്തേക്കത് എന്താ ഷാഡോസ് ആകും അപ്പം നമുക്ക് ഇറേസ് ചെയ്യുമ്പോൾ അങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പം നമ്മൾ ഈ ഒരു പ്രാവശ്യം ഹൈലൈറ്റ് മാത്രമേ നോക്കുന്നുള്ളൂ അപ്പം നമ്മൾ ഈ ഫേസിൽ വരുന്ന എല്ലാ ഹൈലൈറ്റും നമ്മൾ നോക്കുകയാണ് അപ്പം നമ്മൾ ഈ ഹൈലൈറ്റ് ചെയ്യേണ്ട സമയത്ത് നമ്മുടെ ഫേസിലെല്ലാം നമ്മൾ അങ്ങനെ ചെയ്യണമെന്നില്ല ഒരു 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 ഫിനിഷിങ്ങിന് വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ഒരു കുറച്ചൊക്കെ നമ്മൾ ഈ ഹൈലൈറ്റ് ഉള്ളിടത്തിട്ടൊക്കെ നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം പ്രത്യേകിച്ച് അയിൽ ഐയിലാവുമ്പോൾ നമുക്ക് അവസാനം കളറിങ് കൊടുക്കുമ്പം ആ ഹൈലൈറ്റ് കറക്റ്റായിട്ട് വരും എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളിടത്ത് ആവശ്യമുള്ളൊരു തിരിയഴ്സുണ്ടായി ഈ ഐ നിൽക്കുക നമുക്ക് അറിയാൻ പറ്റും എവിടെയൊക്കെ നമ്മൾ ഡ്രോ ചെയ്യുന്നുള്ളത് പിന്നെ അതാണ് ഇതായി ഇവിടെ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് മാറ്റിയപ്പോൾ ചെറിയ മിസ്റ്റേക്ക് പൊട്ടി അപ്പോൾ നമുക്ക് എക്സ്പോഷർ കുറച്ചിട്ട് നമുക്ക് ഇവിടെ ബാക്കി മൊത്തം ഇതാക്കാം ഇങ്ങനെ എന്നിട്ട് നമുക്ക് ഇതാ ഇവിടെ ഇപ്പോൾ ഒരു വൈറ്റ് ഷെയ്ഡ് നമുക്ക് ആ ഷർട്ടിലോ അത് ഷർട്ടിലോ അവിടെ കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ നമുക്കതൊക്കെ നന്നായിട്ട് കുറച്ചും കൂടി ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്ന രീതി രീതിയാക്കാം അപ്പോൾ നമ്മളിതിന് അവസാനം ഇതിനെ ഇമേജ് ട്യൂൺ ചെയ്യാം അപ്പോഴാണ് ഇതിൻ്റെയൊക്കെ നമുക്കൊരു ആവശ്യം വരുന്നത് എന്നിട്ട് നമുക്ക് അടുത്ത ടൂളോട്ട് അപ്പോൾ അടുത്ത ഈ ടൂൾ തന്നെയാണ് എന്നിട്ട് നമുക്ക് ഇതിനകത്ത് എക്സ്പോഷർ കുറച്ചിട്ടാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ നല്ല ഷാഡോസ് നല്ല ഡാർക്കായിട്ട് നിൽക്കുന്നിടത്താണ് ചെയ്യുന്നത് അപ്പോൾ എക്സ്പോഷ്യർ ഭയങ്കരമായിട്ട് കുറച്ചാ കറത്തു പോകും അപ്പോൾ നമുക്ക് ഇത്രയും വേണ്ട എക്സ്പോഷർ ഒരു മൈനസ് തീർപ്പ് സീറോ പോയിൻറ്റ് ത്രീയിലൊക്കെ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതാണ് നമുക്ക് വേണ്ടതൊക്കെ അടുത്തൊക്കെ ചെയ്യുക നല്ല ഷാഡോസ് വേണ്ടുന്നൊക്കെ ചെയ്യുക അപ്പം നമുക്കിതൊക്കെ നോക്കി കണ്ടും ചെയ്താൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും അതുകൊക്കെ തന്നെ നമുക്ക് ഈ തൊപ്പിയിലൊക്കെ ചെയ്യാവുന്നതാണ് അതായത് നമുക്ക് ഈ ഷാഡോസ് വരുന്ന സ്ഥലത്തൊക്കെ ചെയ്യാം അപ്പം ഞാൻ ഈ തൊപ്പിയിലും അതേക്കാൻ ഈ കഴുത്തിൻ്റെ അടിയിലും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പം നമുക്കതൊക്കെ നല്ല കറക്റ്റായിട്ട് നമുക്കിതിന് ഫിനിഷിങ് കിട്ടുക അത് ഉറപ്പാണ് അപ്പം നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള അടുത്തൊക്കെ അത് കൊടുക്കാമെന്ന് വെച്ചാൽ നമ്മൾ ഓവറാക്കരുത് അപ്പം നമുക്ക് എവിടെയെങ്കിലും മെട്ടം കൂടി എന്ന് തോന്നിയാലും നമുക്ക് എക്സ്പോഷർ നമുക്ക് മൈനസ് ചെയ്തിട്ട് കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ ഈ മേഷ്യയുടെ അടിയിൽ അതായത് ചുണ്ടിലും നമ്മളതൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് ഈ ഷർട്ടിലെ ഫുൾ ആയിട്ടൊന്നും കൊടുക്കുന്നത് നല്ലതാണ് ഫുള്ളായിട്ട് കൊടുത്തില്ലെങ്കിലും നമുക്ക് ആ ഷാഡോ വരേണ്ടതെന്ന് തോന്നുന്നിടത്തൊക്കെ കൊടുക്കാവുന്നതാണ് എന്നിട്ട് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിനകത്താണ് ഇനി ആയിട്ട് നമ്മുടെ ഇത് മാറുന്നത് അപ്പം നമ്മൾ കോൺട്രാസ്റ്റിൻ്റെ ഈ ടൂളിലോട്ട് വരുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഹൈ ട്യൂൺസ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് അപ്പോൾ അതൊന്ന് ചെറുതായിട്ട് സൂം ചെയ്യണം അപ്പം നമുക്കതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ബിഫോർ ആൻഡ് ആഫ്റ്റർ നോക്കുമ്പോഴത്തേക്കും അവൻ്റെ ആ ഇമേജിന് പറ്റിയ മാറ്റങ്ങൾ നമുക്ക് അറിയാവുന്നതാണ് മറ്റേതൊരു ഫെയ്ഡി ലുക്കായിരുന്നു ഇപ്പോൾ നല്ല ഒരു സൂപ്പർ നല്ല നമുക്ക് നമ്മുടെ റിസൾട്ടിലോട്ട് എത്തി കഴിഞ്ഞു എന്നു വേണമെങ്കിൽ പറയാം അപ്പോൾ അതൊക്കെ തന്നെ നമുക്ക് ലോ ടൂൺ ഒക്കെ കറക്റ്റായിട്ട് ചെയ്താലും പിന്നെ അങ്ങനെ ഓരോ നാലോ അഞ്ച് ടൂളുണ്ട് അപ്പോൾ നമ്മൾ അഞ്ച് ടൂൾ നമ്മുടെ ഫോട്ടോയ്ക്ക് പറ്റുന്ന രീതി ചെയ്താൽ നമുക്ക് ഇതിനകത്ത് നല്ല സൂപ്പർ റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ നമുക്ക് ബിഫോർ ആൻഡ് ആഫ്റ്റർ നോക്കുമ്പോൾ തന്നെ കാണാം അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിതായിപ്പോൾ ഈ ഇമേജ് കാണുമ്പോൾ ആ കാണാം ഇതൊക്കെ മാറ്റണം നമ്മൾ നമ്മുടെ ഫൈനൽ ടൂൺ നോക്കാൻ പോവാണ് ചേ ടൂൾ നോക്കാൻ പോവാണ് ടൂൺ ഇമേജ് അപ്പോൾ നമ്മൾ ഈ ടൂൺ ഇമേജിനകത്ത് അത്രയ്ക്ക് നന്നായിട്ട് വലുതായിട്ടൊന്നും ചെയ്യാനില്ല എന്നാലും നമുക്ക് ലാസ്റ്റ് ടച്ചിങ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ നമുക്ക് ഈ ആംബിയൻസ് ഒക്കെ കുറയ്ക്കുന്നത് നല്ലതാണ് അതാണ് കാരണം നമുക്ക് ഹൈലൈറ്റ് അതിനകത്തൊക്കെ ഹൈലൈറ്റിലെ ഷാഡോസിലാണ് അതിനകത്ത് കളി വരുന്നത് എന്നിട്ട് നമുക്ക് ഈ ഒന്നും ചെയ്യാനില്ല കാരണം ഇമേജസ് എന്താ ബ്ലാക്കമായിട്ടാണ് പിന്നെ നമ്മൾ നമ്മൾ ഈ അയളിലെ കളറിലെ കാര്യം പറഞ്ഞായിരുന്നു അപ്പോൾ നമ്മൾ അത് റെഡ് എടുത്തിട്ട് ഈ സംഭവം ഒന്ന് നീക്കി കൊടുക്കാം എന്നിട്ട് നേരെ വ്യൂ എഡ്സി പോകുന്നു വ്യൂ എഡ്സിൽ പോയിട്ട് നമ്മൾ ഡ്രോ എടുക്കുന്നു ഡ്രോ എടുത്തിട്ട് നമ്മൾ ഫോട്ടോ സൂം ചെയ്തു ആ ഐഡ ഇവിടെ വരയ്ക്കുന്നു ഇപ്പോൾ ഈ ഫോൺ ഇങ്ങനെ റൊട്ടേറ്റ് റൊട്ടറ്റായിരിക്കുന്നതുകൊണ്ട് നമ്മളിങ്ങനെ വരയ്ക്കുമ്പം നമുക്ക് ആ കൃഷ്ണമണിയെക്കാട്ടി വലുതാവുന്നതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് നമുക്ക് താ രീതിയിലാണെങ്കിൽ ഈ പ്രശ്നം വരുന്നില്ല അപ്പോൾ നമുക്ക് ആ ഐഡ അവിടെ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും നമുക്ക് അവിടെ ഫുള്ളും അതായിട്ടില്ല അപ്പോൾ നമുക്ക് ഒന്നും കൂടെ വരച്ചിട്ട് സീറോ കൊടുത്തിട്ട് വായിക്കാം അപ്പം നമുക്കിവിടെ വലുതായിട്ട് വായിക്കാനൊന്നും ഇല്ല അത് കണക്കാൻ നമുക്ക് അടുത്ത കണ്ണിലും ചെയ്യാം ഇത് ഫുള്ളാക്കുന്നു അത് കണക്ക് വരയ്ക്കുന്നു അപ്പോൾ കൂടി ഇപ്പോൾ നമ്മൾ സീറോ ആക്കിയിട്ട് മായ്ക്കണം എന്നിട്ട് ജസ്റ്റ് നമ്മൾ സീറോ വെച്ചിട്ടാണ് ജസ്റ്റ് കർപ്പിൻ്റെ അവിടെ നിന്ന് തുടണം അപ്പം നമുക്ക് നമ്മുടെ ഐൻ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കിത് ഇവിടെ തുടരുമ്പോൾ നമുക്ക് വരച്ചെടുത്ത് കാണാൻ പറ്റും അപ്പം നമ്മുടെ ഇമേജിൻ്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഇതാണ് നമുക്ക് കാണിച്ചു തരാം അപ്പം ഞാൻ അതിന് മുമ്പ് സ്നാപ്ഷീറ്റ് ഞാൻ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതിനകത്ത് കാണിച്ചാൽ നിങ്ങൾക്ക് അത്ര നന്നായിട്ട് കാണാൻ ചാൻസ് ഇല്ല അപ്പം ഇതാണ് നമ്മുടെ ഇമേജിൻ്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം അപ്പം നിങ്ങൾ ചാനൽ ഒന്ന് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം നമുക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സും കൂടെ കമ്മ്യൂണിറ്റി പോസ്റ്റ് അവൈലബിൾ ആവും അപ്പോൾ നമുക്ക് അത് കിട്ടി നമ്മൾ ഫ്രീ ആയിട്ട് പാസ്വേഡ് ഇല്ലാതെ റീസെറ്റ് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നിങ്ങൾ ഇത്രയും വീഡിയോ ഉണ്ടായിരുന്ന നന്ദി അപ്പം ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം ഗുഡ് ബൈ